الله 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 الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الذين قالوا: إنا نصارى أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم, فأغرينا بينهم العداوة والبغضاء إلى يوم القيامة. وَسَوْفَ يُنَبِّئُهُمُ اللَّهُ بِمَا كَانُوا يَصْنَعُونَ يَا أَهْلَ الْكِتَابِ قَدْ جَاءَ جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير، قد جاءكم من الله نور وكتاب مبين، يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم. قل فمن يملك من الله شيئا إن أراد أن يهلك المسيح ابن مريم وأمه ومن في الأرض جميعا ولله ملك السماوات والأرض وما بينهما يخلق ما يشاء والله على كل شيء قدير صدق الله العظيم അസലാമലൈക്കും വർഹമത്തല്ലാ തൊക്കബല അള്ളാഹു സുബുത്താല നാം ഓതിയതായി പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നാളെ നമ്മളുടെയൊക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമീൻ അർബൽ ആലമീൻ പരിശുദ്ധമായ മുഹറമാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുൽഹിജയാണല്ലോ വർഷത്തിലെ അവസാനത്തെ മാസവും മുഹറം വർഷത്തിലെ ആദ്യ മാസവുമാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ന്യൂഇയറാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് അള്ളാഹു സുബാനോഹത്താല നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്ന് ഒരു വർഷം ഇതാ നമ്മിൽ നിന്ന് വിട്ട് പിരിയുകയാണ് ഈ ഒരു വർഷ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കിയാൽ നമ്മുടെ ഇബാദത്തുകൾ നമ്മളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ കർമ്മങ്ങൾ ഒക്കെ എത്ര ചെയ്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം നമ്മിൽ നിന്ന് ഒരു വർഷം അങ്ങ് കടന്നു പോകുമ്പോൾ ഒരു വർഷം കൂടി നാം മരണത്തിലേക്ക് അടുത്തു എന്നാണ് ഒരു വർഷം പിന്നിലായിരുന്നു നാം ഇപ്പോൾ ഒരു വർഷം നമ്മിൽ നിന്ന് കഴിയുമ്പോൾ ഒരു വർഷം കൂടി മരണത്തിലേക്ക് നാം അടുത്തു ഓരോ ദിവസവും

വിട പറയുമ്പോൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ദിവസവും നാം നമ്മുടെ നമുക്കൊരു നിശ്ചിത അജലുണ്ട് ഒരു ടൈം ഒരു അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതല്ലെങ്കിൽ അറുപത് വയസ്സ് അള്ളാഹു നിശ്ചയിച്ച ആ അജല് ആ സമയം ആ സമയമെത്തി കഴിഞ്ഞാൽ നമ്മുടെ മരണം സംഭവിക്കുകയാണ് ആ മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയ കൊഴിഞ്ഞു പോയ ദിവസങ്ങൾ നമുക്കിനി ഒരിക്കലും തിരിച്ചു വരാത്ത നഷ്ടവസന്തങ്ങളാണ് വസന്തങ്ങളാണ് നഷ്ട ദിവസങ്ങളാണ് അവശേഷിക്കുന്ന ദിവസങ്ങൾ വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെയൊക്കെ ഇബാദത്തുകൾ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ധന്യമാക്കാൻ നാം ശ്രമിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഫറു നമസ്കാരം അവലുവക്കത്തിൽ കഴിയുമെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരു കാരണവശാലും നമസ്കാരം കഥ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പിന്നെ മുഹറമാസം നമ്മിലേക്ക് കടന്നു വന്നാൽ മുഹറമാസത്തെ നാം ആദരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് പഴയ ഉമ്മമാർ മുഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് നോൽക്കുമായിരുന്നു ദുൽഹിജ ഒന്ന് മുതൽ പത്ത് പേരെ നോമ്പ് നോറ്റതുപോലെ മുഹറമാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൽ അള്ളാഹു ബഹുമാനിച്ച മാസമാണ് മുഹറം അതിനെ നാം ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ മുഹറമാസത്തെ വരവേൽക്കാനും ആ മുഹറമാസത്തിൽ അടിവാദത്തുകളൊക്കെ ചെയ്യാനും അതിൻ്റെ ആദരവ് മനസ്സിലാക്കി കൊണ്ട് ജീവിക്കാനുമൊക്കെ നാം ശാരീരികമായി മാനസികമായി തയ്യാറാകേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹു ഹർറമാസത്തെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇനിയും പറയാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് ഒരു വർഷം ഇതാ വിട വരുന്ന വർഷം അള്ളാഹു സുബാനു താല സമ്പൽ സമൃദ്ധിയുടെ ആരോഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ദിവസങ്ങളുള്ള വർഷമാക്കി അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ ദുബായിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് ആളുകൾ ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു വർഷം മുമ്പ് കരിപ്പൂരൊരു വിമാനാപകടമുണ്ടായല്ലോ ആ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഷറഫുദ്ദീൻ പിലാശ്ശേരി എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് ഷറഫുദ്ദീൻ പിലാശ്ശേരിയുടെ സഹോദരി നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ് അവരാണ് പ്രത്യേകം ദ്വാപസ് യത്ത് ചെയ്തിട്ടുള്ളത് മരണപ്പെട്ട ഷറഫുദ്ദീൻ പിലാശേരിയുടെ ഭാര്യ ഇപ്പോഴും ചികിത്സയിലാണ് ആ ഫ്ലൈറ്റ് അപകടത്തിൽ ആ ഷറഫുദ്ദീൻ്റെ ഭാര്യ ഭാര്യയും മകളും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യ ഇപ്പോഴും ചെറിയ ചികിത്സ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല മരണപ്പെട്ടുപോയ പ്രിയ സുഹൃത്തിന് അള്ളാഹു മഹുഫ്രത്ത് നൽകട്ടെ ഖബർ വിശാലമാക്കി നൽകട്ടെ അതുപോലെ ആ ഫ്ലൈറ്റ് അപകട അപകടത്തിൽ വിമാനാപകടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹും അഫുറത്ത് നൽകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖബർ ജീവിതത്തിനല്ലാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ അതിൻ്റെ വിഷമങ്ങളും ദുരന്തത്തിൻ്റെ വേദനകളും ഒക്കെ ഏറ്റു കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായ്ചൽകട്ടെ അവരുടെയൊക്കെ ജീവിതത്തിനെന്താകും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ അമിൻ അറബുല്ലാലമീൻ കാലടിയിൽ നിന്നൊരു സഹോദരി ഉപ്പാൻ്റെ ആദ്യത്തെ ആണ്ടാണ് അത്യം ദിവ ആവശ്യത്തിയതിരിക്കുന്നു അല്ലാ ഹുസബ് ഹാനുഹാല ആ ഉപ്പാക്ക് മഹഫറത്ത് അനുഗ്രഹിക്കട്ടെ ഉപ്പാൻ്റെ ഖബറൊക്കെ അള്ളാഹ് വിശാലമാക്കി നൽകട്ടെ അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹുമാ ഊഫറത്ത് നൽകട്ടെ ആ മീൻ ചങ്ങരംകുളത്തു നിന്ന് ഒരു സഹോദരി ആശുപത്രിയിലാണ് കൊറോണ ബാധിച്ചുകൊണ്ട് ഇത്രി പ്രയാസത്തിലാണ് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ അബ്ബാസ് വയനാട് മക്കൾക്ക് ഇൽമ പടിയാൻ വേണ്ടി ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയത് ദ്വാസീയത്ത് സുലൈഹ മക്കൾക്ക് ഹൈറായ ജോലി കിട്ടാൻ വേണ്ടിയതു ആവശ്യത്ത് ആസിയ അസുഖം മാറാൻ വേണ്ടി ദ് ആവശ്യത്ത് അതുപോലെ അബ്ദുൾ ജലീൽ മകന് ജോലി കിട്ടാൻ വേണ്ടിയത് ആവശ്യത്ത് ഉപ്പാൻ്റെ കാലിൻ്റെ വേദന മാറാൻ വേണ്ടി പ്രത്യേകം അവശ്യത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ മക്കൾ സ്വലീങ്ങളാകാൻ വേണ്ടിയതു അവശ്യത്ത് കുഞ്ഞാൾ പൊതുപരീക്ഷയിൽ റാങ്ക് കിട്ടാൻ വേണ്ടിയതു അവസ്യത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ മരുമകളുടെ പ്രസവം എളുപ്പമാകാൻ വേണ്ടി അവസ്യത്ത് ഉം ഉമ്മർ വിവാഹം നടക്കാൻ വേണ്ടിയതു അവസ്യത്ത് മകൻ്റെ പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി മുസ്തഫ കെ വി സി ചങ്ങരംകുളം മരണപ്പെട്ട പിതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളും അവരൊക്കെ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ കാസർഗോഡ് നിന്നൊരു സഹോദരി ഉമ്മാക്കും മകനും കൊറോണയാണ് പനിയുമുണ്ട് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് ആ സഹോദരിക്കും ആ സഹോദരിയുടെ മകനുമാണ് അസുഖം പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മജലിസിലൊക്കെ പങ്കെടുക്കുന്നവരാണ് അതുപോലെ മകന് സ്വാലിഹായ സന്താനം സന്താനമുണ്ടാകാൻ വേണ്ടി പല ആളുകളും ദാവശിയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹംസ ഒരുപാട് കടമുണ്ട് വീടി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാസയത്ത് ചെയ്തിരിക്കുന്നു ുന്നു പേരമക്കൾ ഹാഫിലാകാൻ വേണ്ടി പ്രത്യേക ദുവാസ്യത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ മക്കൾക്ക് ഇൽമ പടിയാൻ വേണ്ടി പ്രത്യേക ദാവസ്യത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ വടക്കേക്കാട് എന്നൊരു സഹോദരി മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി സന്താനങ്ങൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല സ്വാലിഹിങ്ങളായ മക്കളുണ്ടാകാൻ വേണ്ടി പ്രത്യേക ദ്വാസ്യത്ത് ചെയ്തിരിക്കുകയാണ് ശരീഫ ചെറുതുരുത്തി മകന് സുഖറായ രീതിയിലുള്ള ജോലി ശരിയായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി ആളുകൾ ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് അള്ളാഹു സുഹാനുഹൂത്താല നമ്മളെല്ലാവരുടെയും മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അഹഫുറത്ത് നൽകട്ടെ അവരുടെ കബറിടത്തിലേക്ക് നമുക്ക് ദിക്കറ് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം ഫാലം അന്നഹു ല ഇഹു ല ഇലാ ഇല്ല ല ഇല്ലാ കുല ഇലാഹ ഇല്ലന്നോ ല ഇലാഹ ഇല്ലന്നോ ല ഇഹ ഇല്ല കുല ഇലാഹ ഇല്ലന്നോ ല ഇഹ ഇല്ലന്നാ കുല ഇലാഹ ഇല്ലന്നോ സ്ല്ലാഹു അല മുഹമ്മദ് സൊല്ലന്നാഹു അലൈഹി വസ്ല്ലം സ്ല്ലന്നാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലൈഹ عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد. محمد الذي تنحل به الأقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم سبحان ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനുഷരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ ഇതിൻ്റെ ഒക്കെ മിഥിലെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈസലെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ ശെഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായി ഞങ്ങളെ നീ പൊടുത്തണേ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേയല്ലോ അ സുഹാബുൽ ബദ്രീങ്ങളെ ഹദീങ്ങളെ ഹന്ദക്കീങ്ങളുടെ തബൂക്കീങ്ങളുടെ അല്ലാബത്തേക്ക് ഇറാമിൻ്റെ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലോ റഹ്മാന അറബയല്ല ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾ ഫാത്തി ഓതുന്നതായ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഞങ്ങളെ നാടുകളിലെന്ത് വിശ്രമം കൊണ്ടുന്നതായ എല്ലാ ഔലിയാക്കുള്ള ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലോ പടച്ചവന് ലോകരക്ഷിത എല്ലാ സ്വാലി ഇങ്ങളെ സജ്ജനങ്ങളും ശാഹിഖന്മാരുടെ ഖൈറിൻ്റെ അഹ്നുകാരുടെ സുദ്ദീഖ് ഇങ്ങളെ സുഹദാക്കനുറത്തിലേക്ക് എത്തിക്കണയല്ല അവർക്കൊക്കെ നിൻ്റെ അടുക്കലുള്ള പദവിയെ ദർജേ നീ ഉയർത്തി കൊടുക്കണയല്ല അവരുടെയൊക്കെ ഹക്ക് ജാഹു പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കി പതു നന്നാക്കിത്തരണയല്ല അള്ളാഹു ഞങ്ങളൊക്കെ ഈമാനി സലാമത്തിലാക്കിത്തരണയല്ല റഹ്മാനായറബ്ബേ നിന്റെ മഹനുപതിന് കൊണ്ട് അല്ലാഹുവേ ലോക നീരുലോകവിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ല നിൻ്റെ താഴ് ിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേയല്ലോ മഹ്മാനായി റബ്ബെ ഞങ്ങൾ ഇവിടെ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിന് മഹ്മാനായ റബ്ബെ ഞങ്ങളെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും എത്തിക്കണേ അങ്ങറത്തിലേക്കെത്തിക്കണേയല്ലോ ഹുമാനായ റബ്ബെ പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ ഒരുമിച്ച് കൂടിയവരുടെ പലവരുടെയും ഉമ്മ മരണപ്പെട്ടവരാണ് ഉപ്പ മരിച്ചു പോയവരാണ് റബ്ബേ ഭാര്യ മരിച്ചു പോയവരാണ് ഭർത്താവ് മരിച്ചു പോയാണ് സന്താനങ്ങൾ മരണപ്പെട്ടു പോയവരാണ് സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരാണ് അല്ലാഹുവേ അൽബക്കങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും കെട്ടുബന്ധങ്ങളിൽ നിന്നും അല്ലാഹുവേ പരിചയക്കാരിൽ നിന്നുമൊക്കെ ഉസ്താദുമാരിൽ നിന്നൊക്കെ പലവരും മരിച്ചു പോയവരാ അല്ലാഹു അവരുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ എല്ലാവരുടെ കബറിലേക്ക് ഞങ്ങൾ ഓദ്യിയതിൻ്റെ ഒരുമിച്ച് കൂടിയതിൻ്റെ ൊല്ലിയതിൻ്റെ ഒക്കെ മിസിലിസ്വാബിനെ നീ എത്തിച്ചു കൊടുക്കണേയല്ല അള്ളാഹു പ്രത്യേകിച്ച് ഇത്തന്ന് ഇന്നത്തെ മജ്ലിസിലിവിടെ അത് ആവശ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ പാരുശ്ശേരി എന്ന് പറയുന്ന സഹോദരൻ്റെ അകറത്തിലേക്ക് എത്തിക്കണേയല്ല അള്ളാഹു ആ സഹോദരനൊപ്പം മരിച്ചുപോയല്ല അവർക്ക് നീ മൗഫ്രത്ത് നൽകണയല്ല അവരുടെയൊക്കെ ഖബർ നീ ജന്നത്താക്കി കൊടുക്കണേ അല്ലാ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഭാര്യ ഇപ്പോഴും ചികിത്സയിലാണ് അള്ളാഹു നീ ശിഫ നൽകണേയല്ല ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്ന് നൽകണേ ാഹുവെ കാലടിയിലുള്ള ഒരു സഹോദരി ഉപ്പാന്റെ ആദ്യത്തെ ആണ്ടാണ് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നത് മഹഫുറത്ത് നൽകണമല്ല ഖബർ നീ വിശാലമാക്കി കൊടുക്കണയല്ല സ്വർഗ പൂങ്കാവനമാക്കി നൽകണമല്ല ബഹുമാനായ ഒന്ന് രണ്ട് ആളുകൾ സ്വതൊക്കെ നൽകിക്കൊണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാഹു നീ 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 സലാമത്തിലാക്കണയല്ലാക്കണല്ലോ ഖബറിലെല്ലാവിധാബുകളിൽ നിന്ന് യും ഞങ്ങളെ നീക്കാത്ത രക്ഷിക്കണേ അല്ലാ വഹുമാനായ റബ്ബേ ഞങ്ങൾ പാപികളാണ് ദോശികളാണ് അല്ല ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണയല്ല ഞങ്ങൾ ചെയ്ത ദോഷങ്ങളെ ഫലമായിക്കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ല പരീക്ഷിക്കല്ല അല്ല അള്ളാഹു ആഫത്ത് മുസീബത്തുകൾ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാ വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ച വ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണയല്ല അല്ലാഹുവെ ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കാലിൽ ക്യാൻസർ വന്നുകൊണ്ട് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നുകൊണ്ട് അല്ലാഹുവേ തൊണ്ടയിൽ ക്യാൻസർ വന്നുകൊണ്ട് വൈറ്റിൽ ക്യാൻസർ വന്നുകൊണ്ട് പലവരും പ്രയാസപ്പെടുന്നവർ ഞങ്ങൾ മജലിസിലുണ്ടത് ആവശ്യം ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണി ആണല്ലോ നീ കാഫി ആണല്ലോ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവെ കൊറോണ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട് ക്വാറൻറ്റൈനിൽ കഴിയുന്നവരുണ്ട് നീ ശിഫ നൽകണയല്ല അള്ളാഹുവേ ദിവസങ്ങളായി ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഉമ്മാക്ക് അസുഖമാണ് ചെറിയ കുട്ടിക്ക് അസുഖമാണ് അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവ കുടുംബത്തിലുള്ള എല്ലാവർക്കും ും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലാഹുവൻ നീ ശിഫ നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ അതുപോലെ എൻ്റെ ഒരു മൂത്താപ്പ മരുമകളുടെ വലിമ്മ കൊറോണ രോഗം ബാധിച്ചുകൊണ്ടെന്ന് മരണപ്പെട്ടു അള്ളാഹുവേ നീ നൽകണേ നൽകണയല്ല ഖബർ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അല്ലാഹുവേ നീ ശിഫ നൽകണയല്ല അല്ലാഹു ഈ രോഗം രോഗം ബാധിച്ചുകൊണ്ട് ആരൊക്കെ അവർക്കൊക്കെ നീ ശിഫ നൽകണയല്ല ഈ മജിലിസിൽ പലവരും ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണയല്ല ഞാൻ ജോലി ചെയ്യുന്ന ചങ്ങരംകുളം പ്രദേശത്ത് പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ല നീ ശിഫ നൽകണേയല്ല എൻ്റെ നാട്ടിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ല കൊറോണ കൊണ്ട് നീ ശിഫ നൽകണേ അല്ല അള്ളാഹു ഈ മജ്ലസിൽ പങ്കെടുത്ത് ആമീം പറയുന്നവരുടെ നാടുകളിൽ പലവരും കൊറോണ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ല നീ ശിഫ നൽകണേ അല്ലാ നായർബൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ എന്ന് പറയുന്ന സഹോദരൻ്റെ മക്കൾക്കും അതുപോലെ കുടുംബത്തിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് കൊറോണ രോഗം കൊണ്ട് അല്ലാഹു നീ ശരി ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ നൽകണേയല്ല ഷിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല കടം വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ല അള്ളാഹുവേ റഹ്മാനായ റബ്ബെ നിൻ്റെ മഹൽ പതിൽ കൊണ്ട് വിദേശത്തും സ്വദേശത്തുമുള്ള ജോലികളിലൊക്കെ ജോ ബർക്കത്ത് നൽകണേ നൽകണേയല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നു നൽകണേ നൽകണേയല്ല വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാനുള്ള തോഫീക്ക് നൽകണയല്ല നാട്ടിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിപ്പെടാനുള്ള തോഫീക്ക് നൽകണയല്ല വിസക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അക്കാമക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അല്ലാഹുവേ നീസലാമത്ത് നൽകണയല്ല അല്ലാഹുവേ ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി ജോലിയില്ലാതെ റൂമിൽ കട റൂമിൽ വാതലടച്ചിരിക്കുന്ന ആളുകളുണ്ട് കടകളൊക്കെ പൂട്ടി ശീലി വെച്ചു കൊണ്ട് റബ്ബേ റൂമിലിരിക്കുകയാണ് കുടുംബത്തെ ചെലവ് കഴിയാൻ പ്രയാസം അള്ളാഹുവിനീസലാമത്ത് നൽകണേ അല്ലാ ഞങ്ങളെ കുടുംബങ്ങളെ മാന്യമായി പോറ്റാൻ ഒതുങ്ങുന്ന ജോലിയും മാന്യമായ അർഹമായ ശമ്പളവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവേ വഹ്മാനായ റബ്ബെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ റാഹത്തായ വീട് നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് റബ്ബെ പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണയല്ല അതിനുള്ള സാമ്പത്തിക ഉറവിട മേഖലകൾ നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ വീട് വിറ്റ് പോകാൻ വേണ്ടി സ്ഥലം ിറ്റു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ ഹൈറായ ഇടപാടുകാരെ കച്ചവടക്കാരെ നീ എത്തിക്കണേ അല്ല കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വർണം തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സും അതിനുള്ള സൗകര്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലോ വഹുമാനായ റബ്ബെ ഞങ്ങളുള്ള വീടുകളിലൊക്കെ നീ ബറുക്കത്ത് നൽകണേ അല്ല സന്തോഷമുള്ള വീടാക്കണേയല്ല ആ റാഹത്തുള്ള വീടാക്കണേയല്ല അല്ലാതെ കണ്ണീരും കരച്ചിലുമായിട്ടുള്ള വീടാക്കല്ല അല്ല രോഗങ്ങളുടെ വീടാക്കല്ല ദുരിതങ്ങളുടെ കഷ്ടപ്പാടുകളുടെ വീടാക്കല്ല അല്ല ഞങ്ങളെ വീടൊക്കെ നീ സ്വർഗമാക്കണേ അല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കൊണ്ടുറമ്പേ വലിയ വലിയ രോഗങ്ങളൊന്നും വരാതെ അല്ലാഹുവേ ജീവിതം നിനക്ക് വിവാദത്തിലായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്ക് നൽകണയല്ല അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ സന്താനങ്ങളിലൊക്കെ നീ ബറുക്കത്ത് നൽകണയല്ല ഞങ്ങളുടെ ജോലികളിൽ ബറുക്കത്ത് നൽകണയല്ല അല്ലാഹുവേ ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ ശ്വസിക്കുന്ന വായുവിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ നീ വറുക്കത്ത് നൽകണയല്ല ഞങ്ങളെ ഈ മാനിൽ വറുക്കത്ത് നൽകണയെന്ന സ്വഭാവത്തിൽ വറുക്കത്ത് നൽകണയെന്നാ ഹൃദയത്തിന് നീ വറുക്കത്ത് നൽകണയല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹസിലാക്കി നൽകണയല്ല അള്ളാഹുവെ പലവരും പലവിധ മുറാദുകൾ ഹസിലാകാൻ ആവശ്യത്തു ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹസിലാക്കി നൽകണയല്ല ഷറുകളിൽ നിന്ന് കാക്കണേ കാക്കണയല്ലോ ശത്രുതകളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല സിഹറുമാരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ലോ ഷെയ്ത്വാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ജിന്നിറുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അഷ്രീത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നീ കാക്കണേ കാക്കണയല്ലോ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ശത്രു ക്രതകളെ ഉള്ള ഉള്ളവർക്കൊക്കെ ഞങ്ങളോട് ഹൗബ് നൽകി സ്നേഹം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലാകെ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് വിവാഹപ്രായം കഴിഞ്ഞവരുണ്ട് റബ്ബെ സ്വലഹീങ്ങളായ കൺകുളിർമയുള്ള ഇണകളെ നൽകണേയല്ല റബ്ബെ ഇരുപത്തെട്ട് വയസ്സായി മുപ്പത്തെട്ട് വയസ്സായി നാൽപ്പത് വയസ്സായി ഇതുവരെ മംഗല്യഭാഗ്യമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ മറ്റുള്ളവരൊക്കെ വിവാഹം ചെയ്ത് ഭാര്യയും ഭർത്താവുമൊക്കെ നടന്നു പോകുമ്പോൾ ഈ മക്കളിരുന്നു കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയാണ് അള്ളാഹുവേ റഹ്മാനായ റബ്ബേ ഹൈറായ വിവാഹ ബന്ധങ്ങൾ എത്തിച്ച് നൽകണേയല്ല അവരുടെ കുടുംബജീവിതത്തിൽ അല്ലാഹുവേ ഞങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകണയല്ല ഐശ്വര്യം നൽകണേയല്ല ഒത്തൊരുമ നൽകണയല്ല പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫീഖ് നൽകണയല്ലാ അല്ലാഹുവേ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ കൺകുളരുമയുള്ള മക്കളെ നൽകണേയല്ല റഹ്മാനായ റബ്ബേ നീ അല്ലാഹുവേ ഒരു സഹോദരി ഒരു സഹോദരി വിളിച്ചുകൊണ്ട് ത്വാ അവസ്യത്ത് ചെയ്തിരിക്കുന്നു വഴമാനായ റബ്ബേ ഒമ്പത് വർഷമായി മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ പതിനാല് വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ പത്തൊമ്പത് വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഇരുപത്തിമൂന്ന് വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ പലവരും കരഞ്ഞുകൊണ്ട് അവസ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ മക്കളില്ലാത്ത ജീവിതമല്ലാത്തൊരു ജീവിതമാണല്ല അല്ലാ അല്ലാഹുവേ സ്വാലീ ായ മക്കളെ നൽകണേ നൽകണയല്ല നൽകിയ മക്കളൊക്കെ നീ ശ്വാലിഹിളാക്കണയല്ല അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്കൊക്കെ നീ അൽമ് അക്കല് അഥവ് നൽകണയല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല പഠിക്കുന്ന കുറാൻ ഓതുന്ന സൽ സ്വഭാവികളായ മക്കളാക്കണേ മക്കളാക്കണേയല്ല നമസ്കരിക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ സഹോദരങ്ങളൊക്കെ നീ നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ അല്ല ദുസ്വഭാവികളാക്കല്ലേ അല്ല കള്ളുകൂടിയന്മാരാക്കല്ല അല്ല മദ്യപാനികൾ അതുപോലെ തന്നെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ കുടുംബം നോക്കുന്നവരാക്കണേ അല്ല കുടുംബത്തിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്നവരാക്കണേ അല്ല ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ പ്രയാസപ്പെടുന്ന പലവരുമുണ്ട് അല്ല നീ സലാമത്ത് നൽകണേ നൽകണേയല്ല അല്ലാഹുവേദാമ്പത്യ ജീവിതം വിള്ളലിലായിക്കൊണ്ട് രണ്ടുപേരും ഇങ്ങുമായി പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല ഹൈറാണെങ്കിൽ അവരെ നീ അടുപ്പിക്കണേ അല്ല അതല്ലെങ്കിൽ ഹൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നു നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല അവരുടെ രോഗങ്ങൾക്കൊക്കെ നൽകണേ നൽകണയല്ല അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾക്കൊക്കെ നീ സമാധാനം നൽകി റാഹത്ത് നൽകണയല്ല അല്ലാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊക്കെ മഹഫുറത്ത് നൽകണയല്ല ഈ മജലിസിൻ്റെ വിളക്കായ ഒരുപാട് ഉമ്മമാരും ഉപ്പമാർ സഹോദരി സഹോദരന്മാരുണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നിൻ്റെ താഴത്തിനും പൊരുത്തത്തിനുമായിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ വഹുമാനായ റബ്ബേ മരിക്കുന്നതിൻ്റെ മുമ്പ് മഹബൂരും അബറൂറുമായ ഹജ്ജും ചെയ്യാനുള്ള നൽകണേ നൽകണയല്ല പുന്നാര ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാ ഖുലൈസ തങ്ങളുടെ ആ റൗള ഷെരീഫിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാം ചെല്ലാൻ ഭാഗ്യം നൽകണേ അല്ല വഹുമാനായ റബ്ബെ പരിശുദ്ധമായ കുർആആനിന്റെ പ്രഭ കൊണ്ട് പ്രകാശം കൊണ്ട് നൂറുകൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേയല്ലോ ഞങ്ങളെ നാവുകളിൽ നീ നൽകണേ നൽകണേയല്ലോ അല്ലാഹുവേ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് ഞങ്ങൾ സ്വഭാവവും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ചിന്താഗതികളും ഞങ്ങളുടെ പെരുമാറ്റവും ഒക്കെ നീ നന്നാക്കി തരണേ അല്ല ഖുർആൻ്റെ അഖിലുകാരാക്കണേ അല്ല അള്ളാഹു ഖുർആനിൻ്റെ പ്രചാരകരാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ സംരംഭം ഒരുപാട് ആളുകളിലേക്കെത്തി അവരൊക്കെ നിൻ്റെ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് ധൈര്യസമേതം തെറ്റുകൂടാതെ ഓതുന്ന ഖുർആനിൻ്റെ അഖിലുകാരാക്കണേയല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ ൂടി കുറ ആനോദിപ്പിച്ചുകൊണ്ട് നാളെ താൻ മരിച്ചു പോകുമ്പോൾ തന്നെ കബറിലേക്കൊരു മുതൽ കൂട്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ഉപ്പമാരുമമാര് സഹോദരി സഹോദരന്മാരുണ്ട് നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അഹ്മാനായ റബ്ബേ അല്ലോ അഭിമാനായ ഹൃദയമാക്കണേ അല്ലോ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ശരീരമാസകലം വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒന്ന് നടക്കാൻ പറ്റാതൊന്നും ഇരിക്കാൻ പറ്റാതെ കിടന്നുകൾ ിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ അല്ലാഹ് കാല് കൈവേദന ഊരവേദന കൊണ്ട് മുട്ടുവേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ കാലിൻ്റെ ഞെരിയാണിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ നീര് വന്ന് മുട്ടിക്കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹ് കിഡ്നി സംബന്ധമായ പ്രയാസം കാരണമായിക്കൊണ്ട് കാലിൽ നീര് വന്നവർ കിഡ്നിയിൽ കല്ലുകൊണ്ട് പ്രയാസപ്പെടുന്നവർ മൂത്രത്തിൽ കല്ലുകൊണ്ട് പ്രയാസപ്പെടുന്നവർ വഹ്മാനായ റബ്ബെ മൂത്രത്തിൽ ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഗർഭാശയ സംബന്ധ സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മൂത്ര സംബന്ധിയായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വയറ് സംബന്ധ മായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നല്ലാകുവെ വയറ്റിൽ കൊണ്ട് പുണ്ണ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാകുവെ വായിൽ പുണ് കൊണ്ട് കുടലിൽ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഗർഭാശയത്തിൽ കുമിളകള് അതുപോലെ തന്നെ റബ്ബെ മുഴകൾ അതുപോലെ ക്യാൻസർ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർ സഹോദരിമാരുണ്ട് നീ സലാമത്ത് നല്ലാകുവേ നീസലാമത്ത് നൽകണയല്ലാ നീസലാമത്ത് നൽകണയല്ലാ അല്ലാകെ റഹ്മാനായ റബ്ബേ എൻ്റെ മഴൽ വതിൽ കൊണ്ട് എല്ലാ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മധുരമുള്ളൊരല്പം ചായ കുടിച്ചിട്ട് അതല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വർഷങ്ങളായ ഉപ്പമാരും ഉമ്മമാരുണ്ട് അല്ലാഹുവേ തലവേദന കൊണ്ട് പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ മൈഗ്രീൻ്റെ തലവേദന കൊണ്ട് വർഷങ്ങളായി പ്രയാസപ്പെടുന്നവർ നീ സലാമത്ത് നൽകണമല്ലാ അലർജി കൊണ്ട് ചില മാംസങ്ങൾ കഴിച്ചാൽ അലർജിയാണ് ചില പൊടികൾ വന്നു കഴിഞ്ഞാൽ അലർജിയാണ് തുമ്പൽ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാ െ ചൊറിച്ചൽ കൊണ്ട് ചൊറിയൽ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ കൈകാലുകൾ തരിപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് റബ്ബേ ശ്വാസം മുട്ടുകൊണ്ട് ഹാർട്ട് സംബന്ധമായ രോഗം കൊണ്ട് അറ്റാക്ക് കൊണ്ട് ബ്ലോക്ക് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ നീ ശിഫ നൽകണേ അല്ലാ തലകറക്കം കൊണ്ട് തല ചുറ്റുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ചർതി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രക്തക്കുറവ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു വാദ സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപസ്മാര സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനത്തെ തുടങ്ങി ഒരുപാട് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ആവശ്യത്ത് ചെയ്തിരിക്കുന്നു അല്ലാമാന റബൈ മജ്ലിസിന് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ആമീൻ മീൻ പറയുന്ന ദുവാശീദ് ചെയ്ത ആ ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങൾ എല്ലാവരുടെയും രോഗങ്ങൾ നിനക്കറിയാമല്ല അല്ല നൽകണേ നൽകണയല്ല നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ലല്ല അല്ല നീശിഫ നൽകണയല്ല അല്ലാ കൊറോണ രോഗം വന്ന് വീട്ടിലുള്ളവർക്കൊക്കെ വന്നുകൊണ്ട് പേടിച്ച് എല്ലാവരും വിഷമത്തിലാണ് പ്രയാസത്തിലാണ് പലവരും ഈ അസുഖം ബാധിച്ച് മരിച്ചു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമക്കൾ വരെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു വയസ്സായ ആളുകൾ വരെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു ഈ ശിഫ നൽകണേ അല്ലാ അല്ലാഗുവേ റഹ്മാനായ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ യാതനകൾ വേദനകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ഞങ്ങളിൽ പലവരും ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉള്ളിൽ ക്ക് ഉള്ളിൽ കരഞ്ഞ് പുറമേ ചിരിച്ചു കാണിക്കുന്നവരാ ഹൃദയം അറിയുന്ന അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ വശമങ്ങളൊക്കെ നീക്കിറത്തിലാക്കി തിരണേ അല്ല ഒരുപാട് പേരിങ്ങനെയാണ് ദ്വാസിയത് ചെയ്യാറുള്ളത് ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഉസ്താദക്കൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഇത് ആവശ്യത്ത് ചെയ്യുകയാണെന്ന് അള്ളാഹ്മവരുടെ മനസ്സൊക്കെ നിനക്കറിയാമല്ല അല്ല അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നിനക്കറിയാമല്ല അല്ല സലാമത്ത് നൽകണേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൈറിൻ്റെ സന്തോഷത്തിൻ്റെ രാഹത്തിൻ്റെ സമാധാനത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെയാണ് അല്ലാ ഞങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കുന്നത് ാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷ നിന്നിലാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത് അല്ലാഹുവേ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കവും ഉള്ളത് അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസു നൽകണേ അല്ലാ മരിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബേ നീ ഞങ്ങളൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഈ മാൻസലാമത്തായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ല അല്ലാഹുവേ മരണ സമയത്ത് കലിമചല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുത്തും വജുഹു ഷെരീഫ് കണ്ടുകൊണ്ട് ആ സുന്ദരമായ ആനന്ദമുള്ള ആ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് സന്തോഷിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗീയ സൗകര്യങ്ങൾ കണ്ടുകൊണ്ട് നിന്നനുസരിച്ച് ജീവിക്കുന്നവർക്ക് നീ സ്വർഗത്തിലൂടെ ഒരുക്കിയിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് റബ്ബേ ഈ ദുനിയാവിൽ നിന്ന് പറയാ നീ നൽകണേ അല്ലാ നീ ربما كان الله سكرات لب الله سكراتني رب ماكن الله بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم واصحابي محمد صلى الله عليه وسلم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا ارحم